നമസ്കാരം ഗവർണർ സർക്കാർ പോരിൽ പിണറായിക്കെതിരെ തുറന്നടിച്ച് ജി ശക്തിധരൻ ചികിത്സ വേണ്ടത് ഗവർണർക്കല്ല പിണറായി വിജയനാണ് എന്ന് ശക്തിധരൻ പറഞ്ഞു കുറച്ച് വിദ്യാർത്ഥികളെ ചാവേറുകളാക്കി രാഷ്ട്രീയ പക തീർക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അത് പിണറായി വിജയൻ മറക്കരുത് എന്നും ശക്തിധരൻ പറഞ്ഞു ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ല എന്ന പിണറായിസത്തിന്റെ ബർമ്മത്ത് കിട്ടിയ ആദ്യ അടിയാണിതെന്നും ശക്തിധരൻ കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ ശക്തിധരൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഗവർണറുടെ ആരോഗ്യനില അടിയന്തരമായി പരിശോധിക്കുകയാണ് വേണ്ടത് എന്ന് കേരള ഗവർണറെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് ആർക്കാണ് ചികിത്സ വേണ്ടത് എന്ന് കൂടുതൽ സംശയം ജനിച്ചത് ഗവർണറുടെ പല ചുവടുവയ്പ്പുകളും അപക്കുമായി എന്ന് കരുതിയിരുന്നവര് പോലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ കടന്നാക്രമണത്തിന്റെ സ്വരവും പരിഹാസ്യതയും ആ പദവിക്ക് നിരക്കാത്തതാണ് എന്ന് പറയുന്നതാണ് മലയാളികൾ ഇതൊക്കെ കേട്ടിരിക്കുകയാണ് എന്ന കാര്യമെങ്കിലും സമനിലവിട്ട് പോയിട്ടില്ല എങ്കിൽ മുഖ്യമന്ത്രി ഓർക്കണമായിരുന്നു ഇന്ത്യൻ ഭരണകൂടം ഒരു ഭരണഭേദാവിക്ക് പ്രത്യേക സുരക്ഷാ സംവിധാനമൊരുക്കിയാൽ അതിനർത്ഥം പോലും മനസ്സിലാക്കാത്ത ഇത്ര അല്പനായി പോയോ ഈ മുഖ്യമന്ത്രി പശ്ചിമബംഗാളിലേയും ത്രിപുരയിലെയും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിമാർ ഇതേ സി ആർ പി എഫിന്റെയും ബി എസ് എഫിന്റെയും സേവനത്തിന് വേണ്ടി എത്ര കാലമാണ് ദില്ലിയിൽ കിടന്നിരുന്നത് അന്ന് കേന്ദ്രസേനയുടെ സേവനം മഹത്തരം പുണ്യം ഇപ്പോൾ അതെല്ലാം വെറും പുച്ഛം കേരളത്തിൽ ഭരണതലവനായ ഗവർണർക്കുള്ളതിനേക്കാൾ പോലീസ് സംരക്ഷണം അക്രമങ്ങളിൽ വ്യാപൃതരായ വിദ്യാർത്ഥി നേതാക്കൾക്കാണ് എന്തെന്നാൽ അതിന്റെ ഗുണഭോക്താവ് മുഖ്യമന്ത്രിയാണ് അക്രമ മാർഗങ്ങളിലേക്ക് വഴിതെറ്റിപ്പോയ ഏതാനും വിദ്യാർത്ഥികളെ കയ്യിലെടുത്തുകൊണ്ട് രാഷ്ട്രീയ പക മനസ്സിലാകില്ലെന്നാണോ പകുതീർക്കുന്നത് മനസ്സിലാകുന്നില്ലെന്നാണോ വിചാരം ഗവർണറെ ചട്ടമ്പികൾക്ക് വിട്ടുകൊടുത്ത് കഥ കഴിക്കണമെന്നാണോ മുഖ്യമന്ത്രിയുടെ ഉള്ളിലിരപ്പ് വിദ്യാർത്ഥികളെ അക്രമങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പോലീസ് സേനയ്ക്ക് കഴിയാത്തത് കൊണ്ടാകാം കേന്ദ്രസേനയെ നിയോഗിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അത് തെറ്റോ ശരിയോ ആകാം ഫലത്തിൽ തലസ്ഥാനത്തെ ക്രമസമാധാനം അവതാളത്തിലായിരിക്കുകയാണ് എന്ന് വ്യക്തം രാജ്ഭവന് സംസ്ഥാന ഭരണത്തിലുള്ള അവിശ്വാസമാണ് ഇത് വ്യക്തമാക്കുന്നത് ഭരണ മേധാവിക്ക് തന്നെ പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു പോലീസിൽ വലിയ ചേരിതിരിവാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മുള്ളുകൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ടി വരുന്ന അവസ്ഥയിലായി അപക്വരായ വിദ്യാർത്ഥികളുടെ നിലവാരത്തിലും താഴെയായി ഭരണഘടനാ പദവികൾ കൈയാളുന്ന ഉന്നതരുടെ അവസ്ഥ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായേക്കാം ജനാധിപത്യത്തെക്കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും മുഖ്യമന്ത്രി വാചാലനാകുന്നത് കാണുമ്പോൾ ചെകുത്താൻ വേദമോതുന്നു എന്നെ ആരും പറയും തെരുവിലെ ചോരത്തുള്ളികൾ ഇനിയും ഉണങ്ങിയിട്ടില്ല എന്നെങ്കിലും മുഖ്യമന്ത്രി ഓർക്കേണ്ട രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ നാടിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഈ മുഖ്യമന്ത്രിയെ തിരിഞ്ഞു നോക്കുമോ അത്രയ്ക്ക് നാട് അനുഭവിച്ചു കഴിഞ്ഞു നാട്ടിലെ ഈ അരക്ഷിതാവസ്ഥയുടെ എല്ലാ പ്രഭവ കേന്ദ്രവും മുഖ്യമന്ത്രിയാണ് എന്ന് ഇന്നത്തെ ഷോയോടെ തന്നെ വ്യക്തമായിരുന്നു ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ്